മൂന്ന് കാക്കകളുടെ ഒരു സൗഹൃദമാണ്, ഒരു റഷ്യൻ കുടുംബവുമായുള്ള സൗഹൃദം. ഗോവയിലാണ് ഈ സംഭവം. അങ്ങനെ ഒരു കാക്കയെ അവർക്ക് കിട്ടുന്നു, അവരതിനെ ഒരു അരുമയെ പോലെ വളർത്തുന്നു. കാക്ക തത്ത പറയുന്ന പോലെ വർത്തമാനവും പറയും, അതാണ് രസം. അപ്പോൾ ബിജു പങ്കജും ബിനു തോമസുമാണ് ഈ കൗതുക കാഴ്ച നമുക്കായി പങ്കുവെച്ചത്. നമുക്ക് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം ശേഷം. നോർത്ത് ഗോവയിലെ ഒരു വീട്ടിൽ നിന്നാണ് ഒരു ഇന്റർനാഷണൽ സ്റ്റോറി പറയാൻ പോകുന്നത്. ഇവര് 15 വർഷമായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്നവരാണ്. എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽസ് ആണ്. ഇത് ദിമിത്രി, ഇത് ഭാര്യ വോൾഗ, ഇത് മകൾ ദാഷ. ഇവരുടെ ജീവിതം മൂന്ന് കാക്കകളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഉള്ളത്. Lucky Crow. She was found on Panjim Bazaar, very sick. But we took her home and started to give treatment immediately. Treatment was very long and difficult. But with the help of Krosha, she survived. Nyam. Nyam. Yes. Nyam. ശരി, നമ്മളതിൻ്റെ കുറച്ച് ഭാഗമാണ്. ഇത് കുറച്ചധികം സമയമുള്ളതാണ്, പ്രേക്ഷകർക്ക് കാണാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് സാധാരണ രീതിയിൽ തത്സമയം റിപ്പോർട്ടറാണെങ്കിൽ തത്സമയം ക്യാമറമാനാണ് നമുക്കൊപ്പം ചേരുന്നത്, ബിനു തോമസ്. ബിജുടെ ബിജു പങ്കജും ബിനു തോമസും കൂടെ പോകുമ്പോൾ മുതലക്കഥ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കൗതുക കാഴ്ച പിന്നാലെ വരുമെന്ന് അറിയാമായിരുന്നു. അപ്പോഴാണ് ഇതാ ഈ മുഴിയുന്ന കാക്കയെ കണ്ടത്. ഇത് ഇതെല്ലാവർക്കും ഒരു അത്ഭുതമാണ് അല്ലേ, ആ കാക്ക സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നുവെന്ന്, എങ്ങനെയാണ് റഷ്യക്കാർ നമ്മുടെ കാക്കകളെ ഇങ്ങനെ സ്വന്തമാക്കിയത്? ദിവീഷ്, നമ്മൾ സ്ഥിരം കേൾക്കുന്ന കാക്കയുടെ ശബ്ദത്തിന് എങ്ങനെ മാധുര്യമുള്ള ഒരു വശം കൂടി ഉണ്ടെന്ന് കേൾക്കുന്നതും കാണുന്നതും അത് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം അവിടെ ഞങ്ങൾ ആ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ടീഷ എന്നുള്ള വിളികൾ ഇങ്ങനെ അകത്തു നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഓർത്ത് ഉള്ളിൽ ആരെങ്കിലും ആ വീട്ടുകാരാരെങ്കിലും വിളിക്കുന്നതായിരിക്കും. പക്ഷേ അകത്ത് ചെന്നപ്പോഴാണ് കണ്ടത് ഈ കാക്കകൾ പരസ്പരം പേര് വിളിക്കുന്നതാണ്. ടീഷ, ക്രോഷ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് അങ്ങനെ ഒരു കാഴ്ച ഇന്നേവരെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അതേപോലെ ആ അവർക്ക് ഒരുപാട് ചെറുപ്പത്തിൽ തന്നെ കിട്ടിയത്, തീരെ സുഖമില്ലാത്ത സമയത്താണ് ഈ മൂന്ന് കുഞ്ഞുങ്ങളായിട്ട് ഈ കാക്കകളെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും അതിനെ വിട്ട് പുറത്തേക്ക് വിടാൻ അവർക്ക് തോന്നിയില്ല. കാരണം അവരുടെ പരിചരണം കൊണ്ടാണ് ഇത്രയും വലുതാക്കി എടുത്തത്. സോ ആ ട്രെയിനിങ് തന്നെ ആയിരിക്കും അവർ ഇപ്പോൾ അത് തുടർന്നുകൊണ്ട് പോകുന്നത്. പക്ഷേ എന്തിരുന്നാലും ആദ്യത്തെ കാഴ്ചയാണ്, ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ കാക്കകൾ വളരെ മനോഹരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിക്കുന്നു, ആ വീട്ടുകാരുമായിട്ട് കളിക്കുന്നു, അങ്ങനെയുള്ളൊരു. അതുപോലെ ആ വീടിനെക്കുറിച്ച് പറയുമ്പോൾ ആ വീട്ടിൽ എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ആ കാക്കകൾക്ക് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു, ആ ചെല്ലുമ്പോൾ ആ വീട്ടിൽ വളരെ ഡിം ലൈറ്റാണ്, അതേപോലെ ഒറ്റ ഫാൻ പോലും അവർ ഓൺ ചെയ്യില്ല. ഈ ഫാനുകളിലൊക്കെ ഇവർക്ക് കളിക്കാനുള്ളതാണ് കാക്കകൾക്ക്, അതുപോലെ ഫാൻ ഓൺ ചെയ്യില്ല. ഗോവയിൽ നല്ല ചൂടുള്ള സമയമാണ്. ആ വീട്ടിലുള്ളവർ നമ്മൾ ഉൾപ്പെടെ ഫുൾ വിയർത്ത് കുളിച്ചിട്ടാണ് ഇതൊന്ന് ഷൂട്ട് ചെയ്യണത്. അത് പക്ഷേ അവർ പറയണത് ഞങ്ങൾക്കിങ്ങനെ നിങ്ങളെ, ഞങ്ങൾ ഗസ്റ്റാണ്, പക്ഷേ ഞങ്ങൾക്കിങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മുടെ ക്യാമറയുടെ ലൈറ്റ് ഓൺ ചെയ്യാൻ അവർ സമ്മതിക്കില്ല. ക്യാമറ ഒരു പരിധിക്കപ്പുറം കാക്കകളുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ അവർ സമ്മതിക്കില്ല, പേടിക്കുമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഈ കാക്കയുടെ ബെഡ്റൂമൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാം നിലയിൽ. അവിടെയൊന്നും ഈ ക്യാമറ കയറ്റാൻ അവർ ഒട്ടും തന്നെ സമ്മതിച്ചില്ല. അതുകൊണ്ട് നമ്മൾ മൊബൈലിലാണ് കൂടുതലും ഇതിൻ്റെ വിഷ്വൽസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനൊരു ഫാമിലിയും ഈ കാക്കകളും ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. ആദ്യത്തെ കാഴ്ചയാണ് ഇങ്ങനെ. എന്തായാലും അവർക്ക് റഷ്യയിലേക്ക് പോകണം എന്നുണ്ടല്ലേ, പക്ഷേ അതിനുള്ള അനുമതി റഷ്യയിൽ നിന്ന് കിട്ടിയിട്ടില്ല. നമ്മളെ നിയമപ്രകാരം ഒന്നും കുഴപ്പമില്ല, പക്ഷെ അവിടെ നിന്ന് അനുവദിക്കാത്തോട് അവർ ഈ കാക്കകളുമൊത്ത് ഇവിടെ തന്നെ തുടരുന്നതെന്നാണ് നേരത്തെ ബിജു പങ്കജ് പറഞ്ഞത്. അപ്പോൾ ശരി ബിനു ചേട്ടാ, ഇനിയും ഇത്തരം കാഴ്ചകൾ നമുക്ക് തുടർന്നും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു.